ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം, ഭാവചിന്തനം, മുഹൂർത്തം, പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും. കോഴ്സിന്റെ കാലാവധി 5 മാസം. ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി. വിശദ വിവരങ്ങൾക്ക് +917012959517 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ ത്രികാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം, സ്റ്റേഡിയം ബിൽഡിംഗ്, റൂം നമ്പർ 18, കൊല്ലം 1. ഏറ്റവും അനുയോജ്യരായ വധുവരന്മാരെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നു. വിവാഹപ്പൊരുത്തം ശാസ്ത്രീയമായ രീതിയിൽ നോക്കി വിവാഹ പങ്കാളികളാക്കുന്നു. ഞങ്ങളുടെ വെബ് പോർട്ടലായ www.thrikkarthika.com ൽ രജിസ്റ്റർ ചെയ്യുക. ഏറ്റവും വിശ്വസനീയതയുടെ സാന്നിധ്യം. നമസ്കാരം. ജൂലൈ 16 മുതൽ ജൂലൈ 22 വരെയുള്ള ഒരു വാരത്തിൻ്റെ മേടലഗ്നം മുതൽ മീനലഗ്നം വരെയുള്ള ജനിച്ചിട്ടുള്ളവർക്ക് ലഗ്നം കൊണ്ട് ഗോചരഫലം എങ്ങനെ എന്നുള്ളത് കണക്കാക്കാം. മിഥുനം 31 തീയതിയാണ് ജൂലൈ 16 തീയതി. പക്ഷേ കർക്കിടകം 1 ജൂലൈ 17 തീയതി, 1 തീയതിയാണ് പിറക്കുന്നത്. അത് ഒരു പ്രത്യേകതരം കർക്കിടക മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകുന്നു. വാവ്, കർത്തവാവ് ഉള്ള ദിവസമാണ് 1 തീയതി. ഈ മാസത്തിൽ തന്നെ അതിമാസം എന്ന് പറയുന്ന ഒരു മാസമായിട്ടാണ് ആ കർക്കിടക മാസം ഉണ്ടാകുന്നത്. കാരണം 2 കർത്തവാവ് ഒരേ മാസത്തിൽ വരുന്ന ഒരു മാസമാണ് അതിമാസം എന്ന് പറയുന്നത്. സൂര്യൻ്റെ സംക്രമം വരാത്ത മാസം, അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള മാസമാണ്. പക്ഷേ അത് കർക്കിടക മാസമായതുകൊണ്ട് വിവാഹാദി കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് ഉത്തമമായി. അല്ലാതെ ഈ അതിമാസത്തിൽ ശുഭകാര്യങ്ങൾക്ക് ഒന്നും ഉത്തമമായ ഒരു മാസമല്ല. പൊതുവെ കർക്കിടക ചിങ്ങമാസത്തിൽ വന്നിരുന്നെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് ഒന്നും ഉത്തമമായി, വിവാഹാദി കാര്യങ്ങളും ഗൃഹ സംബന്ധമായ കാര്യങ്ങൾക്കും ഒന്നും ഉത്തമമല്ലാതിരുന്ന ഒരു കാലമായിരുന്നേനെ. ഇത് വാരഫലത്തിൻ്റെ ഒരു കാര്യമായിട്ട് അനുഭവത്തിൽ വരുന്നത് കൊണ്ടാണ് ഇത് കൂടി ചേർത്ത് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി 1 തീയതി ആ കർത്തവാവിൻ്റെ ബലിയിടിയിൽ കർമ്മം എല്ലാം നടക്കേണ്ട ഒരു ദിവസം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് മേടലഗ്നത്തിൽ ജനിക്കുന്ന ആൾക്കാരുടെ ഫലമാണ് ഇനി പറയാനുള്ളത്. മേടലഗ്നത്തിൽ ലഗ്നാധിപനായ ചൊവ്വ സുഖസ്ഥാനത്ത് 4 5 കടന്നിരിക്കുന്നു. അതായത് 4 കൊണ്ട് മാതാവ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ആ ബന്ധുക്കളുടെ അനുഭവ ഗുണം കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടവും അല്ലെങ്കിൽ അല്പസുഖക്കുറവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾ. അതിന് മാറ്റം വന്നിരിക്കുന്നു. മേടലഗ്നക്കാരുടെ ചൊവ്വ, ലഗ്നാധിപനായ ചൊവ്വ 5 കടന്നിരിക്കുന്നു. അതേപോലെ തന്നെ 2 ഭാവാധിപനായ ശുക്രനോടൊപ്പം യോഗം ചെയ്താണ് 5 സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഏകദേശം കർമ്മസംബന്ധമായിട്ട് ഉത്തമമായ ഒരു കാലം തന്നെയാണ്. അതേപോലെ തന്നെ കർമ്മസംബന്ധമായ ഉത്തമ കാലം എന്നത് കൂടാതെ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുന്ന വ്യക്തികൾക്ക് വിവാഹം അനുകൂലമായിട്ട് വരാനും ഇഷ്ടവിവാഹത്തിന് അനുകൂലാവസ്ഥ ഉണ്ടാകാനും, എന്ന് വെച്ചാൽ അഥവാ പ്രേമ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള ഉത്തമ സമയമാകുന്നു. കൂടാതെ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൂര്യനും ബുധനും, സൂര്യൻ യഥാർത്ഥത്തിൽ മിഥുനമാസം 16 മിഥുനം രാശിയിൽ നിൽക്കുമെങ്കിലും 2 രണ്ടാമത്തെ ദിവസം 17 കർക്കിടകം 1 ആകുമ്പോൾ സൂര്യനും ബുധനും കൂടി യോഗം ചെയ്ത് 4 വരുന്നു. കർമ്മസംബന്ധമായ പുഷ്ടി, അതേപോലെ തന്നെ വാക്ചാതുര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരവസ്ഥ, പിന്നെ അതേപോലെ തന്നെ ടീച്ചിങ് പ്രൊഫഷൻ, അതേപോലെ ജേർണലിസ്റ്റ് മേഖല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയം. അതേപോലെ യാത്ര, ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഭോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ധനം ചിലവാക്കാനും എന്നാൽ ധനം വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ്. ഷെയർ മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ കാലം. വിവാഹത്തിന് വേണ്ടി കാലതാമസത്തിൽ നിന്നിരുന്നവർക്ക് വിവാഹം അനുകൂലമായിട്ട് വരാനും
വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലുള്ള ഒരു അഞ്ചിൻ്റെ ത്രികോണ ബന്ധം വരുന്നത് കൊണ്ട് സന്താന അഭിവൃദ്ധി, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് സന്താനങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാനും ഉത്തമമായ ഒരു കാലഘട്ടമാണ്. എന്നാൽ അല്പസം ഔചിത്യത്തോടുകൂടി, അതായത് നിയന്ത്രണത്തോടു കൂടി തന്നെ വർത്തമാനം കാര്യങ്ങൾ പറയുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് മേഡൻ ലഗ്നക്കാർക്ക് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ കർമ്മസംബന്ധമായിട്ട് വിദേശ ബന്ധമുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും ലാഭമുണ്ടാകാനും അതിൽ കൂടി സ്ഥാനക്കയറ്റം ഉണ്ടാകാനും യോഗമുള്ളൊരു കാലമാണ്. ക്ഷേത്ര സന്ദർശനം, അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും ഉത്തമമായിരിക്കും. ക്ഷേത്രത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉപാസന പ്രാർത്ഥന ഇതൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. ഈ അനുകൂല ഗുണങ്ങൾ ഉണ്ടാകാൻ ഈ വരം എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേപോലെ ഇടവലഗ്നം, ഇടവലഗ്നക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുഷ്ടി ഉണ്ടാകാനുള്ള കാലമാണ്. എന്നാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളോ വിവാഹാദി കാര്യങ്ങളുടെ കാര്യങ്ങൾക്ക് ചില നെഗറ്റീവായിട്ടുള്ള അനുഭവ ഗുണങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ കളത്രവുമായിട്ട് ചില പിണക്കങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകാനോ യോഗമുണ്ട്. അതേപോലെ ബന്ധുക്കളിൽ നിന്നും കലഹമുണ്ടാകാനും ബന്ധുക്കളിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ളത് അനുകൂലമായിട്ട് വരാതിരിക്കാനോ യോഗമുള്ള കാലമാണ്. എന്നാൽ തൊഴിൽപരമായിട്ട് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനും എന്നാൽ കളത്രത്തിന് ഏതെങ്കിലും തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റം ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നവർക്കോ വസ്തു വ്യവസായ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ട വാക്ക് തർക്കങ്ങൾ ഒന്നും വരാതെ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ബന്ധുക്കളുമായുള്ള ഇടപാടുകൾക്ക് അത്ര നല്ല കാലമല്ല. അതുപോലെ തന്നെ മിഥുന ലഗ്നം, മിഥുന ലഗ്നക്കാർക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലമാണ്. ലഗ്നാധിപനായ ബുധൻ സൂര്യനോടൊപ്പം രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. കൂടാതെ വ്യാഴം, കർമാധിപനായ വ്യാഴം ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഭാഗ്യാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിവാഹം നടക്കാനും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശ്രമിക്കുന്നവർക്ക് സന്താനാഭിവൃദ്ധി നേടിക്കാനും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും ടീച്ചിങ് പ്രൊഫഷനിൽ ജേർണലിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തി പ്രശസ്തിയൊക്കെ ലഭിക്കാനും അവർക്ക് ശോഭിക്കാൻ ഏറ്റവും വലിയ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു മേഖല ലഭിക്കാനും കാലഘട്ടം ആയിട്ട് ഉയരാനും സാഹചര്യമുള്ള ഒരു സമയമാണ്. നിപുണത എന്നുള്ള ഒരു ഭാഗ്യം നിപുണ യോഗത്തോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക്, കോളേജ് അധ്യാപകർക്ക്, അതേപോലെ തന്നെ ആ എഴുത്തുകുത്തു മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഉത്തമമായ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അതേപോലെ ഷെയർ മാർക്കറ്റിംഗ്, വസ്തു മുതലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പ്രവർത്തിക്കാൻ ഉത്തമമായ ഒരു സമയം തന്നെയാണ്. വ്യാഴത്തിൻ്റെ അനുകൂലമായ ഒരു അവസ്ഥ കാരണം സന്താനങ്ങൾ മുഖാന്തരം ധനലാഭം ഉണ്ടാകാനും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉയർച്ച ലഭിക്കാനും വിജയം കാത്തിരിക്കുന്നവർക്ക് പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്നവർക്ക് വിജയം ലഭിക്കാനും അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർക്ക് ഉത്തമമായ പഠന സംബന്ധമായ കാര്യങ്ങൾക്കും അതിൽ കൂടി വിജയമുണ്ടാകാനും സമയം ഉചിതമായി കാണുന്നു. അടുത്തത് കർക്കിടക ലഗ്നം, കർക്കിടക ലഗ്നക്കാർക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ഒരു കാലഘട്ടമാണ്. കൂടാതെ തൊഴിൽപരമായിട്ട് ലാഭം ലഭിക്കാനും പ്രമോഷൻ ലഭിക്കാനും ഒക്കെ കൂടുതൽ ഉചിതമായ കാലമാണ്. കൂടാതെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യാനും അതേപോലെ ഏതെങ്കിലും മേഖല തൊഴിൽ മേഖലയിൽ കൂടി ചില ശത്രുക്കൾ ഉണ്ടാകാനും യോഗമുണ്ട്. അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും ശത്രു മനോഭാവം ഭാവം ഉണ്ടാക്കുന്ന സഹപ്രവർത്തകരെടുത്ത് സൂക്ഷിച്ച് സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ
തൊഴിൽ മേഖലയിൽ പ്രൊമോഷൻ ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ്. സന്താനങ്ങൾ മുഖാന്തരം ലാഭമുണ്ടാകാനും സന്താനങ്ങൾക്ക് ദൂരദേശ സഞ്ചാരം ഉണ്ടാകാനും വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ള കർക്കിടക ലഗ്നക്കാർ ഉണ്ടെങ്കിൽ, മക്കൾ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ദൂരദേശത്തേക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണമുണ്ടാകാനും യോഗമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും കർമ്മ മേഖലയിലും പുഷ്ടിയുള്ള കാലമാണ് കർക്കിടക ലഗ്നക്കാർക്ക്. എന്നാൽ അല്പ ബന്ധുക്കളുടെ അനുഭവ ഗുണം അനുകൂലമായിട്ട് ചിന്തിക്കാൻ ഇടവരുന്നില്ല. അതുകൊണ്ട് ബന്ധുക്കളോട് ഇടപെടുമ്പോഴും വാക്കുകളുടെ കാര്യം വാക്കുകൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇനി ചിങ്ങ ലഗ്നം. ചിങ്ങ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ മിഥുന മാസം 31-ാം തീയതി, അതായത് 16-ാം തീയതി 11-ിൽ നിന്ന് 12-ിലേക്ക് കടക്കുന്നു. അപ്പം ലഗ്നാധിപൻ 12-ിലേക്ക് കൂടി സഞ്ചരിക്കുന്ന സമയം അത്ര ഉചിതമായിട്ടുള്ള സമയമല്ല. എന്നാൽ ദൈവാധീനം കൊണ്ട് ചില അഭിവൃദ്ധികൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളായി തലവേദന, ഉദരസംബന്ധമായ വേദന, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ വാദസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ ശ്രദ്ധിക്കണം. മുറിവ്, പരിക്കുകൾ മുതലായവ ഉണ്ടാകാൻ യോഗമുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ ത്രികോണത്തിൻ്റെ ബന്ധം കൊണ്ട് അധികം കഠിനമാകാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുപോലെ തന്നെ വാക്ക് കൊണ്ടുള്ള ഏതെങ്കിലും ദോഷമുണ്ടാകാനോ, അതുപോലെ ബന്ധുക്കൾ മാതൃ വഴിയുള്ള ബന്ധുക്കൾ വഴിയോ പിതൃവഴിയുള്ള ബന്ധുക്കൾ വഴിയോ ചില വാക്ക് തർക്കങ്ങളോ കമ്മ്യൂണിക്കേഷനിൽ കൂടി വരുന്ന ചില കാര്യങ്ങൾക്ക് മോശമായ ഉള്ള അവസ്ഥ ഉണ്ടാകാനോ യോഗമുണ്ട്. എന്നാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂടാതെ സന്താനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. സന്താനങ്ങൾ മുഖാന്തരം ഉയർച്ചയുണ്ടാകാനും സന്താനങ്ങൾ മുഖാന്തരം ഭാഗ്യമുണ്ടാകാനും യോഗമുള്ള കാലമാണ്. കർമ്മ എന്നാൽ കർമ്മ രംഗത്തൂടെ അഭിവൃദ്ധി ഉണ്ടാകാനും കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അതേപോലെ നിയമ പരമായിട്ട് കാര്യങ്ങൾ തൊഴിൽ കൈകാര്യം ചെയ്യുന്നവർക്കോ അഭിവൃദ്ധിയുള്ള സമയമാണ്. തൊഴിൽ കാരകനായ ശനി ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നതും തൊഴിൽ കർമാധിപനായ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നതും ഉത്തമമാകുന്നു. അതേപോലെ തന്നെ യോഗകാരകൻ കൂടിയായ ചൊവ്വയാണെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊടുക്കുമെങ്കിലും ഉത്തമമായുള്ള അവസ്ഥകൾക്കും അത് കാരണമായിട്ട് തന്നെ ചിന്തിക്കാം. ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നുള്ളത് ഒഴികെ ദൈവാധീനം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം. ഇനി കന്നി ലഗ്നക്കാർ. കന്നി ലഗ്നക്കാർക്ക് അല്പം ടെൻഷൻ ഉണ്ടാകാൻ ഉള്ള യോഗമുള്ളൊരു കാലമാണ്. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേട്ടമുള്ള കാലമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേട്ടം എന്ന് പറഞ്ഞാൽ കർമാധിപനായ ബുധനും സൂര്യനും കൂടി യോഗം ചെയ്തിരിക്കുന്നു. കൂടാതെ ട്രാൻസ്ഫർ മുതലായ മേഖലയിലേക്ക് പദവി ഉയർച്ച സ്ഥാനക്കയറ്റത്തോടു കൂടി ട്രാൻസ്ഫർ ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. എന്നാൽ ദൈവാധീനം അല്പക്കുറവുള്ള സമയവും യാത്രാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അലയേണ്ട അവസ്ഥ വരാനും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. കൂടാതെ ചൊവ്വ 12-ിൽ ശുക്രനും 12-ിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, ചിലവ് കൂടുതൽ വരാനും യോഗമുള്ള കാലമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ്, വസ്തു വിൽപ്പന അങ്ങനെയുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഉചിതമായ ഉള്ള സമയമല്ല. എന്നാൽ പുതിയ വീടിൻ്റെ നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഏതെങ്കിലും എക്സ്റ്റൻഷൻ പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ പണച്ചെലവ് കൂടുതൽ വരാനുള്ള കാലമായെന്നാൽ ഈ ഒരു കാലഘട്ടം, ഈ ഒരു വാരം അത്ര ഉത്തമമായിട്ട് കണക്കാക്കേണ്ടതില്ല. പിന്നെ ക്ഷേത്ര സന്ദർശനം, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവനെ ഭജിക്കുന്നതും ഉത്തമമായിരിക്കും ഈ ഒരു വാരം. ഇനി തുലാം ലഗ്നം. തുലാം ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ശുക്രൻ ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ 7-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതും കർമാധിപനായ തുലാം ലഗ്നത്തിൻ്റെ കർമാധിപനായ ചന്ദ്രൻ അനുകൂലാവസ്ഥയിൽ കൂടി സഞ്ചരിക്കുന്നു. അതായത് ബലം കൂടിയ സമയം, ചന്ദ്രന്
പക്ഷബലമുള്ള, അതായത് ശുക്ലപക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വാരമായതുകൊണ്ടും ബിസിനസ് മേഖലയിലും മാർക്കറ്റിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമകാലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്തുവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉത്തമകാലമാണ്. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല, നിർമ്മാണ പ്രവർത്തികളിലൂടെ ലാഭം ലഭിക്കാനും പെയിൻറ്റിങ് തൊഴിലാളികൾ, പെയിൻറ്റിങ് മേഖല അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നവർക്കോ അതേപോലെ ഇൻറ്റീരിയൽ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മേഖലകൾക്കോ, വിവാഹാദി കാര്യങ്ങൾ, ഇവൻറ്റ്സ്, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രവർത്തിക്കുന്നവർക്കോ ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. ദൈവാധീനം നല്ല രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ സന്താനങ്ങൾക്ക്, തൊഴിൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഏറ്റവും ഉചിതമായ ഒരു അഭിവൃദ്ധി വരേണ്ട കാലമാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാൻ 10 കോടി സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു. ഭാഗ്യാധിപനും സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാനും സർക്കാരിൻ്റെ ധനം കൂടുതൽ കൺസ്ട്രക്ഷൻ മേഖലയിലോ അല്ലെങ്കിൽ PWD പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർക്ക്, കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് സർക്കാരിൻ്റെ ധനം ലഭിക്കാനും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നേരെ പുഷ്ടിയോടുകൂടി മുന്നോട്ട് പോകാനും ഉചിതമായ കാലമാകുന്നു. ഇനി വൃശ്ചിക ലഗ്നം. വൃശ്ചിക ലഗ്നത്തിന് ലഗ്നാധിപനായ ചൊവ്വ ഇഷ്ടസ്ഥിതിയിൽ കർമ്മസ്ഥാനത്ത് ദിഗ്ബലത്തോടുകൂടി വന്നിരിക്കുന്നു. കൂടാതെ 7 ഭാവാധിപനായ ശുക്രനോടൊപ്പം യോഗം ചെയ്തിരിക്കുന്നത് കൊണ്ടും വിവാഹാദി കാര്യങ്ങളിലൂടെ ലാഭം ലഭിക്കാനും കളത്രത്തിന് ലാഭമുണ്ടാകാനും കളത്രത്തിന് ഉയർന്ന പൊസിഷൻ ലഭിക്കാനും ഈ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്ക് കർമ്മസംബന്ധമായ പുഷ്ടി ലഭിക്കാനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ദൂരദേശത്ത് സഞ്ചരിക്കാൻ താല്പര്യപ്പെട്ടുന്നവർക്ക് ദൂരദേശത്ത് സഞ്ചരിക്കാനും വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അതേപോലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനും സന്താന ലാഭം ഉണ്ടാകാനും സന്താനങ്ങൾ മുഖാന്തരം അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. കൂടാതെ സന്താനങ്ങൾക്ക് ദൂരദേശത്തേക്ക് പോകാനുള്ള കാലഘട്ടം കൂടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്ന കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വിദ്യാസംബന്ധമായ അഭിവൃദ്ധി ലഭിക്കാനും ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾ, ബാങ്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ PSC ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർക്കും ഒക്കെ വിദ്യാഭ്യാസ സംബന്ധമായ അനുകൂല കാലമാണ്. അതിൽ കൂടി വിജയം കിട്ടാനുള്ള യോഗമുള്ള ഒരു സമയമാണ്. 4 ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം ആരോഗ്യപരമായിട്ട് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കത്തില്ല. രോഗസംബന്ധമായി വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനോ കൊഴുപ്പ് സംബന്ധമായ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ യോഗമുണ്ട്. എന്നാൽ ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്കോ ബന്ധുഗുണം ഏതെങ്കിലും ലഭിക്കാനോ യോഗമുള്ള ഒരു കാലമാണ്. ഇനി ധനു ലഗ്നം. ധനു ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ വ്യാഴം ദൈവാധീനം കൊടുക്കുന്ന തരത്തിൽ ത്രികോണ ബന്ധത്തോടുകൂടി 5 സ്ഥിതി ചെയ്യുന്നു. 3 ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്നു. 5 ഭാവാധിപനായ ചൊവ്വ 9 ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കാൻ യോഗമുള്ള കാലമാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയെ വ്യാഴത്തിൻ്റെ ത്രികോണത്തിൽ ഉള്ള ബന്ധം കൊണ്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ ചില ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ, കാൽപാദത്തിന്, കാൽ മുട്ടിന് ഒക്കെ വേദന അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖം ഇതൊക്കെ ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. ചൊവ്വയും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും അതേപോലെ 4 ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടായത് കൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ, സുഖക്കുറവ് ചിലത് ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്നാൽ അത്യധികം കഠിനമാകാതെ ദൈവാധീനമുള്ള വ്യാഴം അനുകൂലമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാനും ദൂരദേശത്ത് നിന്ന് ധനം ലഭിക്കാനും വിദേശ കർമ്മങ്ങളിൽ ഏർപ്പെടാനും വിദേശ ധനം ലഭിക്കാനും യോഗമുള്ള കാലമാണ്. അതേപോലെ തന്നെ 6-11 ഭാവാധിപൻ ലഗ്ന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, സർവീസ് മേഖലയിൽ കൂടി സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കാനും സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകാനും യോഗമുള്ള കാലമാകുന്നു. ഇനി അടുത്തത് മകര ലഗ്നം. മകര ലഗ്നത്തിന് ലഗ്നാധിപൻ 2 സ്ഥിതി ചെയ്യുന്നു എങ്കിലും
മകരലഗ്നത്തിൻ്റെ നാലാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എങ്കിലും നാലാം ഭാവാധിപനായ കുജൻ അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവാധിപനായ ശുക്രനും അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടും അല്പ ദുഃഖ വിഷമമുണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രയാസമുണ്ടാക്കുന്ന സമയമാണ്. കൂടാതെ ധനച്ചിലവ് ഉണ്ടാകാനും യോഗമുള്ളൊരു കാലമാണ്. കാരണം ഈ അഞ്ചാം ഭാവാധിപൻ നാലും അഞ്ചും ഭാവാധിപൻ അഷ്ടമസ്ഥിതി ആയതുകൊണ്ട് രണ്ടിൽ നിൽക്കുന്ന ധന സ്ഥാനത്ത് നിൽക്കുന്ന ശനി ലഗ്നാധിപൻ ആണെങ്കിൽ പോലും ആ ശനി നാലാം ഭാവത്തിൽ സുഖക്കുറവ് കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മാതാവിന് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് മുഖാന്തരം ധനനഷ്ടമുണ്ടാകാനും സന്താനങ്ങൾക്ക് ഏതെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാകാനും അതേപോലെ മാതാവിന് വേണ്ടി ധനം ചെലവാകാനും യോഗമുള്ളൊരു കാലഘട്ടമാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒന്നുകിൽ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ മാതാവിനോ അതേപോലുള്ള ബന്ധുക്കൾക്കോ ആരോഗ്യ പ്രശ്നമോ ധനച്ചെലവ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാനോ സാഹചര്യമുണ്ട് എങ്കിലും അല്പം ഭേദപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനം കൊടുത്തുകൊണ്ട് സൂചിപ്പിക്കുന്നു. കൂടാതെ ഏഴിൽ സൂര്യൻ സഞ്ചരിക്കുന്നു, ബുധനും ഏഴിൽ സഞ്ചരിക്കുന്നു. പ്രവൃത്തി മേഖലയിൽ അത്രയധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, കർമ്മസ്ഥാനത്ത് അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടി ഇവിടെ സൂചന തരുന്നു. കാരണം കർമാധിപൻ കൂടിയായ ശുക്രനാണ് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. പിന്നെ അല്പ ദൈവാധീനം കൊണ്ട് എല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വാരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശിവന് ധാരണ നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളിക്ക് യഥാഇഷ്ട വഴിപാട് നടത്തുന്നതും ഉചിതമായിരിക്കും മകരലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ. ഇനി കുംഭലഗ്നം. കുംഭലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നു, രണ്ടാം ഭാവാധിപൻ ഉപജയരാശിയിൽ മൂന്നിൽ സ്ഥിതി ചെയ്യുന്നു. കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സമയമാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ വീട് വാഹനം മുതലായ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. എന്നാൽ കളത്രത്തിനോട് അല്പം സൂക്ഷിച്ച് സംസാരിക്കുന്നതും ഇടപെടുന്നതും ഉചിതമായിരിക്കും. കാരണം കളത്ര സംബന്ധമായ കാര്യങ്ങൾ കലിവിവാഹാദി കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് അത്ര മെച്ചപ്പെട്ട ഒരു കാലഘട്ടമല്ല. സർക്കാരുമായിട്ട് ഇടപെട്ട ഉള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും ലോൺ കിട്ടാനോ ബാങ്ക് ലോൺ കിട്ടാനോ ഒന്നും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനോ ഒന്നിനും അനുകൂലമായിട്ടുള്ള സമയമല്ല. എന്നാൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യമോ ഉയർച്ചയോ ലഭിക്കാൻ യോഗമുണ്ട്. സന്താനങ്ങൾക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സന്താനങ്ങൾ മുഖാന്തരം നമുക്ക് മനപ്രയാസം മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ്. അഞ്ചാം ഭാവാധിപനായ ബുധൻ ആറിൽ സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ അതേപോലെ തന്നെ പത്താം ഭാവാധിപൻ കൂടിയായ കുജൻ ഏഴിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മത്തിന് വേണ്ടിയിട്ട് യാത്ര കൂടുതൽ ചെയ്യാനും ഭാഗ്യസ്ഥാനാധിപൻ കൂടിയായ ശുക്രനോടൊപ്പം യോഗം ചെയ്തിരിക്കുന്നത് കൊണ്ട് പിതൃവഴിയുള്ള ലാഭം എന്തെങ്കിലും ലഭിക്കാനും മാതൃവഴിയുള്ള കിട്ടാതെ കിടന്ന സ്വത്തുക്കൾ ഏതെങ്കിലും കിട്ടാനും യോഗമുണ്ട്. എന്നാൽ വാക്കുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് അത്യാവശ്യം സൂക്ഷിച്ച് സംസാരിക്കുന്നതും ഉചിതമായ ഒരു കാലഘട്ടമായിരിക്കും. ഇനി മീനലഗ്നം. മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു, രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അതേപോലെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ബാധ്യത രംഗത്ത് നിൽക്കുന്നവർക്ക് ബാധ്യത കൂടി വരാനോ കാൽപാദം കാൽമുട്ട് അങ്ങനെയുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ മുറിവ് പരിക്ക് ചതവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. വാദസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും
അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. സന്താനങ്ങൾക്ക് എന്നാൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ കാലമാണ്. ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക്, അതേപോലെ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് ഏറ്റവും ഉചിതമായ കാലമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മുഖാന്തരവും സന്താനങ്ങൾ മുഖാന്തരവും മനസ്സന്തോഷം ലഭിക്കാനുള്ള യോഗമുള്ള കാലഘട്ടമാണ്. എന്നാൽ 12 നിൽക്കുന്ന ശനി വിദേശ ബന്ധത്തിനെ സൂചിപ്പിക്കുകയും വിദേശ കർമ്മത്തിൽ കൂടി അഭിവൃദ്ധി ഉണ്ടാകാനും കർമാധിപനായ വ്യാഴം ത്രികോണത്തിൽ, കർമ്മത്തിൻ്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മ സംബന്ധമായ പുഷ്ടി ഉണ്ടാകാനും യോഗമുള്ള കാലമാണ്. പിതാവ് വഴിയുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കാനും യോഗമുള്ളൊരു കാലമാണ്. പിന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും മീന ലഗ്നക്കാർക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ്. ഇതാണ് എനിക്ക് ഈ ഒരു വാരത്തിലെ ഫലം. അതായത് ജൂലൈ 16 മുതൽ ജൂലൈ 22 വരെയുള്ള ഈ ഒരു വാരത്തിൻ്റെ ഫലം എനിക്ക് ഈ ആഴ്ച പറയാനുള്ളത്. ശാസ്ത്രീയമായ ജ്യോതിഷ പഠനം സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം മുതൽ പഠനം, ഭാവചിന്തനം, മുഹൂർത്തം, പൊരുത്തം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാ വിഷയങ്ങളും. കോഴ്സിന്റെ കാലാവധി 5 മാസം. ക്ലാസുകൾ ഗൂഗിൾ മീറ്റ് വഴി. വിശദ വിവരങ്ങൾക്ക് +9170129519517 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം, സ്റ്റേഡിയം ബിൽഡിംഗ്, റൂം നമ്പർ 18, കൊല്ലം 1. ഏറ്റവും അനുയോജ്യരായ വധുവരന്മാരെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നു. വിവാഹപ്പൊരുത്തം ശാസ്ത്രീയമായ രീതിയിൽ നോക്കി വിവാഹ പങ്കാളികളാക്കുന്നു. ഞങ്ങളുടെ വെബ് പോർട്ടലായ www.thrikkarthika.com ൽ രജിസ്റ്റർ ചെയ്യുക. ഏറ്റവും വിശ്വസനീയതയുടെ സാന്നിധ്യം.